ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഫൊക്കാനയുടെ പ്രസിഡൻറ്റും സർവോപരി എൻ്റെ അടുത്ത സ്നേഹിതനുമായ ഡോക്ടർ ബാബു സ്റ്റീഫൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത എൻ്റെ സീനിയർ കൊളീഗും തിരുവനന്തപുരത്തിൻ്റെ എം പിയും ഒരു സ്റ്റേറ്റ്സ്മാൻ കൂടിയായ ഡോക്ടർ ശശി തരൂർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ താമസിക്കുന്ന ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ, എൻ്റെ ഇളയ സഹോദരനായ ജെ കെ മേനോൻ, ബാബു സ്റ്റീഫന് താങ്ങും തണലും കരുത്തും നൽകുന്ന കലാശായി ട്രഷറർ ബിജു, സ്വാഗതം ആശംസിച്ച അജയ്കുമാർ, എൻ്റെ സഹോദരി സഹോദരന്മാർ, ആദ്യം തന്നെ ഇത്തരമൊരു ബഹുമതിക്ക് എന്നെ തിരഞ്ഞെടുത്ത ഫൊക്കാനയ്ക്ക് എൻ്റെ നന്ദി ഞാൻ പ്രകടിപ്പിക്കട്ടെ. ഈ അവാർഡിന് മഹത്വം കൂടുന്നത് എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ള ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ ശശി തരൂരിൻ്റെ കൈകളിൽ നിന്ന് ഞാൻ ഈ അവാർഡ് വാങ്ങിയിരുന്നു. അദ്ദേഹം ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ചെറിയ കുശലം പറഞ്ഞു, എനിക്ക് ഇവർ അവാർഡ് തന്നിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു അവാർഡിനേക്കാൾ ബിയോണ്ട് മുകളിൽ പോയി കഴിഞ്ഞു, അതുകൊണ്ടായിരിക്കും അവർ കൺസിഡർ ചെയ്യാത്തത്. ഫൊക്കാനോ എനിക്ക് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, തൊട്ട് പിറകെ സൻസദ് രത്ന അവാർഡും വരുന്നുണ്ട്. ഇനി അതെനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ആൾക്കാർ പറയും ഇത് ബാബു സ്റ്റീഫനും കലാശാഹിയും എൻ്റെ സഹോദരന്മാരും കൂടിയിട്ട് എന്തോ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് എനിക്ക് തന്നതാണ്. പക്ഷേ ഫൊക്കാന അവാർഡിന് നല്ല രാശി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രഖ്യാപിച്ച സൻസദ് രത്ന അവാർഡിനും ഞാൻ അർഹനായി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പം ഡോക്ടർ ശശി തരൂർ ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ ഒരു അവസ്ഥ വിശദീകരിച്ചു. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതലമാണ് പാർലമെൻ്റ് എന്നുള്ളത്. ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 3 പതിറ്റാണ്ടിലേറെയായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 1988 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഗതിവിഗതികൾ നോക്കിക്കാണുന്ന ഒരാളാണ്. അന്നൊക്കെ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രസ് ഗാലറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനമാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗതയും നിർണയിക്കുന്ന മഹാരഥന്മാർ സംഘർഷങ്ങളുണ്ടെങ്കിലും ആ ഒരു ചർച്ചകളുടെ ഒരു മഹത്വം കൊടുത്തും കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം എത്രത്തോളം ശക്തമാണെന്നുള്ള ഒരു ബോധം നമ്മളെയൊക്കെ ചൂഴ്ന്നു നിന്നിരുന്നു. ഈ എ ബി വാജ്പേയി, സോംനാഥ് ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, മധു ദന്തവതെ, കെ പി ഉണ്ണികൃഷ്ണൻ, നരസിംഹറാവു, അങ്ങനെ ഒരു പിടി ജോർജ് ഫെർണാണ്ടസ്, എത്രയോ നേതാക്കൾ പരസ്പരം ചർച്ചകളിൽ വ്യാപൃതരാകുന്നത് കണ്ട് അവസ്ഥയിലാണ്. ഡോക്ടർ ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ നോക്കുന്ന നമുക്കറിയാം, അതല്ലെങ്കിൽ
കൊണ്ടാട്ടം പോലെ വന്ന് പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗവൺമെൻറ് പാർലമെൻറ്റിന് വിധേയമായി പ്രവർത്തിക്കുമ്പോഴാണ്. അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേച്ചർ, അതാണ് നമ്മുടെ സമ്പ്രദായത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിനോടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉണ്ട് എന്ന് ഭരണകക്ഷിക്കാർ പോലും പറയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഓരോ പില്ലറും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സംവിധാനത്തിലൂടെ പോകണം. നമുക്കിപ്പോൾ 4 പില്ലേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 പില്ലർ ഔപചാരികമായ പില്ലറും 4ാമത്തെ പില്ലറ് മീഡിയയുമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇന്ത്യൻ ജനാധിപത്യ സമ്പ്രദായത്തിൽ നഷ്ടപ്പെട്ടു വരുന്നു, ലോപിച്ചു വരുന്നു എന്നുള്ള ഒരു ദുഃഖ യാഥാർത്ഥ്യം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു മികച്ച പാർലമെൻറ്റേറിയൻ അവാർഡ് എനിക്ക് തരുമ്പോൾ ഇനി അത്തരമൊരു അവാർഡ് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർലമെൻ്ററി പ്രവർത്തനം ഇന്ത്യയിൽ സാധ്യമാകുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം കൂടി നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. ഇത്രയും ഗൗരവമായ കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ ഇതൊരു കുറച്ചും കൂടി ഒരു ബോൺ ഹോമിയുള്ളൊരു സ്റ്റേജാണ്. ഇവിടെ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞ പോലെ കൊമേഡിയന്മാർക്ക് തിമിർക്കാൻ വേണ്ടിയുള്ളൊരു വേദിയാണത്. ബാബു സ്റ്റീഫനെ ഞാൻ വിളിക്കുന്ന ആശാനാണ്, ഒരു ആശാനാണ് യഥാർത്ഥത്തിൽ. അതായത് വേറൊന്നും ചിന്തിക്കരുത് കേട്ടോ, ആശാൻ തന്നെയാണ്. ഞാൻ ഈ ബാബു ആശാനെ എത്രയോ കാലമായിട്ട് പരിചയപ്പെട്ട് സൗഹൃദത്തിലുള്ളതാണ്. ഒരു പ്രാവശ്യം ഞാൻ ഡെൻവറിൽ നിന്ന് വാഷിങ്ടണിൽ വരുമ്പോൾ ടി പി എസിൻ്റെ മുഖത്ത് നല്ല ചിരി വരുന്നുണ്ട്, എന്താ കാരണം എനിക്കറിയില്ല. അത് ഞാൻ വായിച്ചെടുക്കേണ്ടത്. എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആശാൻ വന്നു. എങ്ങനെ വന്നെന്നറിയോ, ഒരു ലുങ്കി മടക്കി കുത്തിയിട്ട എയർപോർട്ടിലേക്ക് വന്നത്. അതാണ് ബാബു ആശാൻ. അതായത് എല്ലാ കാര്യങ്ങളും ഡീമിസ്റ്റിഫൈ ചെയ്യുക, എല്ലാം ഔപചാരികമായിട്ട് തന്നെ നടക്കണമെന്നുള്ള ഒരു ധാർഷ്ട്യമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുണ്ടുടുത്തിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലേ. പണ്ടൊരു മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു ഒരു കെട്ടക്കെട്ടിയിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ഫക്കാനെ വന്ന ശേഷം ഒരു വലിയൊരു മാറ്റം വന്നു എന്ന് ഫക്കാനയിൽ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും ചേർത്ത് നിർത്തിപ്പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവണതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ലീല ചേച്ചി ഇവിടെയുണ്ട്. ഞാനുണ്ടായിരുന്നു 3 ദിവസം ഒർലാൻഡോയിൽ. തീപാർന്ന മത്സരമായിരുന്നു, തീപാർന്ന മത്സരം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ 2 പക്ഷത്ത് തിരിഞ്ഞ് ഭയങ്കര ക്യാമ്പയിനായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ബാബു ആശാനും ലീല ചേച്ചിയും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗമാണ്. എന്താ ലീല ചേച്ചി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അതെ. ഇപ്പോളിതാ ഈ ഒരു ചടങ്ങിലും ലീല ചേച്ചിയും വന്നിരിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഞാനൊന്ന് ഒർലാൻഡോയിലെ ചെലവഴിച്ച 3 ദിവസം ഞാൻ കണ്ട മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ബാബു ആശാൻ വലിയൊരു സിംഹഗർജനം പോലെ ഇരിക്കുകയാണെന്നെങ്കിലും ഇപ്പോൾ ടി പി എസ് പഠിപ്പിച്ച ഗ്രേസി ആൻറ്റിയുടെ നിഴൽ കണ്ടാൽ അസ്ത്രം പോലെ പേടിയാ, അത് വേറെ കാര്യമാണ്, അതെനിക്കറിയാം. എന്തായാലും ഫക്കാന എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം സംഘടന പോലെയാണ്. ഇപ്പോൾ ടി പി എസ് പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ വിദേശകാര്യ വകുപ്പിനും എംബസിക്കൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ അമേരിക്കയിലെ കാര്യങ്ങൾ മാത്രമല്ല ആഫ്രിക്കയിലെ കാര്യങ്ങൾ കൂടി ഫക്കാന നോക്കാൻ പോവുകയാണ്. എന്തായാലും ഫക്കാന ഇങ്ങനെ സജീവമാകുന്നതിൽ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ they are all staying in US but actually they are leaving in Kerala. adana yadharthil avare Kerala thila jeevikkunnu, adu velli oru santosham undu. enna kaaranam chal avar America thamasikkunnu mathrame ullu, avarude manasilulla spandanangalu muluvan Kerala thinte spandanangala, seriyalle njan parayunnu. adana adukondana avarku nammal ippum velli savugiryangalonnu orukkunnillengil polum നമ്മുടെ റോഡുകൾക്കെല്ലാം ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും നമ്മുടെ സൗകര്യങ്ങൾക്കെല്ലാം പരിമിതികളുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു അവസരം കിട്ടിയാൽ കേരളത്തിലേക്ക് എങ്ങനെ വരണം എന്നുള്ളതാണ് അവർ ഗവേഷണം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഫക്കാനോ സമ്മേളനത്തിൽ കണ്ടൊരു കാര്യമുണ്ട്, ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുമെങ്കിലും മീൻകറിയുണ്ട്, പിന്നെ വലിയൊരു പിടിച്ചു പറയുക.
കപ്പയും മീൻകറിയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ശരിയല്ലേ ഞാൻ പറയണത്, ഏറ്റവും വിശിഷ്ട. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സമസ്ത ഭാവങ്ങളെയും തലങ്ങളെയും അവർ നെഞ്ചിൽ വരികയാണ്. ഒരുപക്ഷെ മലയാളിക്ക് കേരളത്തോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ് കേരളത്തോടുള്ളതെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. ഇപ്പം മലയാള ഭാഷയെക്കുറിച്ച് TPS പറഞ്ഞു, ഭാഷയ്ക്കൊരു ഡോളർ എന്നുള്ളു. അതിൽ ചെറിയൊരു സംഭാവന കേരളത്തിലെ ചാനലുകൾ നൽകിയിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, അമേരിക്കയിലേക്ക് കുടിയേറിയ നമ്മുടെ സുഹൃത്തുക്കളിൽ അവരുടെ രണ്ടാം തലമുറയ്ക്ക് മലയാളം അത്ര പഥ്യമല്ലെങ്കിലും പിന്നീട് പുതിയ പിള്ളേരൊക്കെ മണി മണി മലിവോണിയാണ് മലയാളം സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ ജഗതിയുടെ ഇന്നസെൻറ്റിൻ്റെ തമാശയൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറയും. എന്താ കാരണം വെച്ചാൽ, ഈ ടെലിവിഷൻ്റെ ഒരു സാന്നിധ്യം വളരെയധികം ഇവരെ ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഒരു കോഴിമുട്ടയുടെ മാത്രം വലിപ്പമുള്ളതാണ്. ആർക്കും എന്തും എങ്ങനെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, സംവദിക്കാം. കേരളത്തിൽ നടക്കുന്ന കൊച്ചു സംഭവങ്ങൾ പോലും നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. ഈ ദൂരമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യാത്രയുടെ പ്രശ്നം മാത്രമാണ്, അതിനപ്പുറത്ത് ദൂരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം കേരളവുമായി അമേരിക്കയെ വിളക്കി ചേർത്തവരാണ് ഡോക്ടർ ശശി തരൂറിനെ പോലുള്ള സ്റ്റേറ്റ്സ്മാൻമാർ, TPSനെ പോലുള്ള നയതന്ത്രജർ. ഇവർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, നിങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ആ മർമ്മം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സംഘടനയെ മാറ്റിയെടുക്കണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വേണമെങ്കിൽ നാളെ സെനറ്റർമാരോ കോൺഗ്രസ്സുകാരോ കോൺഗ്രസ്മാനോ ഒക്കെ ആകാൻ പ്രാപ്തിയുള്ളവരാണ്. അത്തരത്തിലുള്ളൊരു ഗ്രൂമിംഗ് കൂടി ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അബ്ദുൽ വഹാബ് ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹം 100 ഏക്കർ സ്ഥലം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ രേഖയിലേക്ക് മാറ്റണം. എന്താ കാരണം വെച്ചാൽ, അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മറവിയുള്ള കൂട്ടത്തിലാണ്. അതെ. അപ്പം ഇനി അഥവാ അബ്ദുൾ വഹാബ് തയ്യാറല്ലെങ്കിൽ JK മേനോനൊന്നും ചെറുപേരിൽ അനക്കിയാൽ മതി. ഈ 100 അല്ല 200, 300 വരും. JK മേനോനെ കുറിച്ച് ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആ പാതയിലൂടെ കൃത്യമായിട്ട്, എന്താ കാരണം എന്ന് വെച്ചാൽ, പുതിയ തലമുറയിലെ ഒരു ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് കേരളത്തോടുള്ള, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിനിമയത്തോടുള്ള JK ഒരു അഭിനിവേശം ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിശാല ഹൃദയം, സൗഹൃദഭാവം, നമ്മുടെ കേരളം സുരക്ഷിതമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് JK മേനോ പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യമാണ്. ഈ ഒരു ചടങ്ങിൽ അദ്ദേഹം വന്നതിലെനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഫൊക്കാനയുടെ അവസാനത്തെ സെഷനാണിത്. എന്തായാലും ഇതിൻ്റെ പ്രസിഡന്റ് എന്നിൽ ആഗ്രഹിച്ചത് ഇത് ആദ്യത്തെ അവസാനത്തെ പ്രസംഗമാക്കാൻ വേണ്ടിയാണ്. എന്നെ ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. അപ്പോൾ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസംഗത്തിൽ ഈ ഒരു കൺവെൻഷനിൽ ഫൊക്കാനയുടെ പ്രതികളായി വന്ന എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത ഫൊക്കാനയ്ക്ക് നിസ്സീമമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.